ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു വീട് വാങ്ങിയതും പാല് കാച്ചിലും താമസമായതും എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറേ നാളായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ ഒന്നൊന്നര മാസം വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ പോയത്. കാരണം ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടമുള്ളൊരു കാണുക, ഇഷ്ടമില്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് പോകുള്ളൂ കേട്ടോ. അപ്പം എന്താ, ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന്, അതായത് ശ്രീകാര്യത്തായിരുന്നു താമസിച്ചിരുന്നത്, അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കാനൊക്കെ വന്നതാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരുമില്ല. ലോക്ക്ഡൗൺ സമയത്താണ് ഇതെല്ലാം ഫിക്സ് ചെയ്തതും വാങ്ങിയതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആരും ഒരു ഹെൽപ്പിനില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിയാണെങ്കിൽ ബാങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഒരു 6:30 ഒക്കെ ആവും വരാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങളത് നമ്മുടെ വീടല്ലേ. അപ്പോൾ നമ്മളത് രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നിപ്പം ഞാൻ വന്ന് ഇവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയാ. കാരണം അടുത്തായി, പാലുകാച്ചിൽ അടുത്തായി. അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞ് പാലുകാച്ചിൽ. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ, കിച്ചൺ. ഒരു കുഞ്ഞ് കിച്ചണാണ് കേട്ടോ, എനിക്കിഷ്ടമായി. എനിക്കും ചെറിയ കിച്ചണാണ് ഇഷ്ടം. വലിയ ഹാള് പോലത്തെ കിച്ചണൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിവിടുത്തെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു മുറി ആദ്യത്തെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു മുറിയാണ് കേട്ടോ. ഒരു ബെഡ്റൂമേ ഉള്ളൂ ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ കിച്ചണും ഹാളും ആണ്. ഇനി ബാക്കി 2 മുറി ഉള്ളത് മുകളിലത്തെ നിലയിലാണ് കേട്ടോ. മുകളിലത്തെ നിലയിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴും അവിടെ ഒരു താഴത്തെ പോലെ തന്നെ ഒരു വലിയ ഹാളാണ് കേട്ടോ. അപ്പം ഹാളിൻ്റെ 2 സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഒരെണ്ണം ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തില്ല, അറേഞ്ച് ചെയ്യാൻ പോണേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് ഒരു ബെഡ്റൂം, അത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ബെഡ്റൂമാക്കി എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കണേ. ഇതാണ് നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്ന റൂം. കാരണം നമ്മൾ താഴെ കിടന്ന കുട്ടികൾ കിടക്കില്ല, മുകളിൽ ഒറ്റയ്ക്ക് കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തടുത്തുള്ള മുറി ആയതുകൊണ്ട് അവരെ ഒരു മുറിയിൽ കിടത്താമെന്നുള്ള വിചാരിക്കുകയാണ്. ഇത് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ബാൽക്കണിയാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാൽക്കണി ഉണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. വീട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാകാനുള്ള ഒരു മെയിൻ കാരണം ബാൽക്കണിയും കൂടിയാണ്. ബാൽക്കണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ബാൽക്കണിയിൽ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇതാ പുറത്തോട്ട് താഴെ അധികം ചുറ്റിനും അധികം സ്ഥലമില്ല കേട്ടോ. ചെറിയൊരു പ്ലോട്ടാണ്, 4 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഇതാ ഇവിടുന്ന് മുകളിൽ ഞാൻ കയറി കാണിച്ചില്ലല്ലോ. അധികം പിന്നെ കാണിക്കാം കേട്ടോ. മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. കാരണം അവിടുന്ന് കുറച്ച് ആ സിറ്റി ഏരിയയിൽ നിന്ന് കുറച്ച് അകത്തോട്ടായതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കാറ്റും നല്ല വെളിച്ചവും, എന്താ പറയുക, ഒരു ശുദ്ധവായു ശ്വസിക്കുന്ന ഒരു ഫീലുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ. ഇവിടുന്ന് സ്റ്റെയർ മുകളിലോട്ടുണ്ട്, അത് ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഓടി വന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യണം. വീടിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ ഡൈനിങ് ടേബിളും എന്താ ബെഡ്റൂമിലൊരു ബെഡും കൂടി, ഒരു എന്താ ക്യൂൺ സൈസ് ബെഡും കൂടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ഒരു ടൈമിലാണ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചാൽ, കാരണം കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അത് അവരവിടെ എത്തിയിട്ടാണ് ഞങ്ങളുടെ ഒരു ഓടി ഇങ്ങോട്ട് വന്നത്. ഇത് കുട്ടികളുടെ റൂമാണ് കേട്ടോ, അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ബെഡാണ്. അവർക്ക് ഇങ്ങനെയുള്ളൊരു ബെഡ് വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒരുപാടെടുത്ത് തിരക്കി. അപ്പോൾ അവിടെ എങ്ങും അങ്ങനത്തെ ഒരു മറ്റേ ഡബിൾ ഡെക്കർ ടൈപ്പിലുള്ള എന്താ ബങ്ക് ബെഡ് ഇല്ലായിരുന്നു. അപ്പോൾ കുറേ തപ്പിയിട്ടാണ് ഈ ബെഡ് കിട്ടിയത്. ഈ ബെഡാണെങ്കിൽ 2 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കിടന്നോളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് ഇവർ വന്നത്. അപ്പോൾ അതെല്ലാം അറേഞ്ച്മെൻറ്റ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആമസോണിലൊക്കെ നോക്കി കുറേ ഐറ്റങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കാർട്ടിലിട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ ഒന്നും നടന്നില്ല, കാരണം ആമസോണൊക്കെ അപ്പം സർവീസ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് കാരണം നമ്മളുടെ കുറേ പ്ലാനിങ്ങൊക്കെ തെറ്റിപ്പോയി. അതുകൊണ്ട് ഇവിടെയുള്ള കടകൾ, സത്യം പറഞ്ഞാൽ കടകൾ മുക്കാലും ഞങ്ങൾ അരിച്ചു പറിക്കിട്ടുണ്ടായിരുന്നു. ഡേറ്റ് നമ്മൾ കുറച്ചുകൂടെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ നോക്കിയപ്പം എന്താ കുറച്ച് നേരത്തെ ആയിപ്പോയി. മാത്രമല്ല ഞങ്ങൾക്ക് ഒരു മാസം കൂടെ ആ പഴയ വീട്ടിൽ നിന്നാൽ ഒരു മാസം കൂടെ എക്സ്ട്രാ റെൻ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ മാസം ആവണേന് മുന്നേ പെട്ടെന്ന് മാറണേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ആ ഡേറ്റ് തന്നെ, ആദ്യത്തെ ഡേറ്റ് തന്നെ അങ്ങ് എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് മാറിയാലും പിന്നെ അവിടുത്തെ റെൻ്റ് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ എല്ലാം നീറ്റാക്കി അവർ തന്നിട്ടുണ്ട്. ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. രാവിലെ 6:30 കേട്ടോ കയറേണ്ടത്, വീട്ടിലേക്ക് കയറേണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, പലതാലും വെച്ച് അങ്ങോട്ട് കയറി. പല പേരും മഴയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ശ്രീകാര്യത്ത് നല്ല റെൻറ്റിന് താമസിക്കുന്നിടത്തു നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല പേരും മഴയായിരുന്നു. അവിടുന്ന് ഇങ്ങനെ വന്നു. ഭാഗ്യത്തിനൊരു വണ്ടിയിലായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ മഴ നനയാണ്ട് ഇങ്ങനെ പോരുന്നു. ഞാൻ ആ സ്കൂട്ടറിൽ വരാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. അങ്ങനെ വന്ന് വേറെ ഒന്നും നോക്കിയില്ല. തലേ ദിവസം വിളക്കും കത്തിക്കാനും തിരി വെണ്ണ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് അമ്മ വിളക്ക് കത്തിച്ചു തന്നു. ഞാൻ കയറി നേരെ വന്ന് പാലുകാച്ചൽ നടത്തി. അപ്പോൾ വലിയ ആഘോഷവും യാതൊരു ആചാരങ്ങളോ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ചടങ്ങുകളും ഇല്ലായിരുന്നു. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന എൻ്റെ തൊട്ട് അമ്പലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നമ്മൾ വഴിപാടിനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ വന്ന് പാല് കാച്ചൽ നടത്തിയതാ. പാല് തിളച്ച് തൂവിൻ്റെ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ, എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട്. അപ്പോൾ ആ ഒരു സ്വപ്നം സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം, അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ പാല് കാച്ചൽ ഇത് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു കുഞ്ഞ് പാല് കാച്ചൽ, നമ്മൾ വലിയ ആഘോഷങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഞാനും ഹസ്ബൻഡും. അപ്പോൾ എന്നാലും കുറച്ച് ബന്ധുക്കൾ, ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികാരം എന്താ വലിയൊരു പ്രോഗ്രാമായിട്ടൊന്നും സംഘടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല അത് ശരിയല്ല. അപ്പോൾ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചേർന്ന് നല്ല ദിവസം എന്തായിരുന്നു, നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാക്കി മാറ്റിയത്. പിന്നെ ഇതിനകത്തുള്ളൊരു മെയിനായിട്ടുള്ള ആളെ മിസ്സായില്ലേ. നിങ്ങൾക്ക് പലർക്കും കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മാത്രം ഇതുവരെ കണ്ടില്ല. നിങ്ങളാരും മക്കളുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കുറേ പേരുണ്ട്. പക്ഷെ ഒരാൾ മാത്രം മിസ്സിങ് ആണ്. ആളിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആളെവിടെയാണെന്ന്. നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള ആൾ ദാണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സുന്ദരിയായി, പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട്, നല്ല മെടിക്ക് കുട്ടിയായിട്ട് ഇവിടൊക്കെ ഓടി നടപ്പുണ്ടായിരുന്നു. പൊട്ടൊക്കെ കുത്തി കൊടുത്തതാ, അതൊക്കെ അവളുടെ അടുത്ത് മാറ്റി. അപ്പോൾ അവളും ഉണ്ട് നമ്മുടെ വീട്ടിൽ, പുതിയ നമ്മുടെ പുതിയ വീട്ടിൽ നമ്മുടെ കൂടെ അവളും ഉണ്ട്.